ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഷെയ്ക്ക് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് ആ വിവരം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ പ്ലീസ്. ഹലോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒറ്റടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷെയ്ക്കാണ്. അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തരാം. നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പാൽ വേണം, അതേപോലെ തന്നെ രണ്ട് ബൂസ്റ്റും പാക്കറ്റും വേണം. അപ്പോൾ പാൽ ഇതൊന്ന് കുറച്ച് എടുത്തിരുന്നു. അപ്പോൾ വേറൊരു പാക്കറ്റും കൂടി ഞാൻ മേടിച്ച് കൊടുത്തേക്കണു, അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കട്ടയായതിനു ശേഷമുള്ളൂ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം കട്ടയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. രണ്ട് പാക്കറ്റ് പാൽ മേടിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് കുറച്ച് പാലുണ്ടായിരുന്നതെന്ന്. ഇത് പുതിയ പാല് പാക്കറ്റ് മേടിച്ച് നമ്മൾ ഐസാവാൻ വെച്ചതാണ്. അപ്പോൾ അത് ഐസ് കട്ട കുറച്ചയക്കണു, വന്നാൽ അത്ര മതി ഗൈസ്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് മൂന്ന് പായയാണ്. മൂന്ന് പായം നുറുക്കി വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൈസ്. ഇനി ആവശ്യമുള്ളത് ഒരു കപ്പ് പഞ്ചസാര. നമ്മളെടുത്ത രണ്ട് പാക്കറ്റ് പാലിലത്തെ ഒരു പാക്കറ്റ് നമ്മൾ ഇതൊക്ക് കട്ടയോടെ ഇടുക മിക്സിയിലേക്ക്. നമുക്കിതൊക്കെ ഒരു ബൂസ്റ്റും പൊടി നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം. മറ്റേ പാക്കറ്റ് അവിടെ തന്നെ വെക്കാം. നമ്മൾ ബൂസ്റ്റും പൊടി ഇതൊക്കെ മുഴുവനായി ഇട്ടു. ഒരു പാക്കറ്റ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് ഇതൊക്കെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വലിയ സ്പൂണിൽ കുറേ കുറച്ചൊക്കെ പഞ്ചസാര എടുക്കണം. നമ്മൾ ഇതേക്ക് ഇട്ടെടുക്കുക. നല്ല മധുരം കിട്ടാൻ, മധുരം ഇട്ടുണ്ടെങ്കിലോട് ഇത് നല്ല രസം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം പഞ്ചസാര ഇട്ട് കൊടുക്കണം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ തുള്ളി വെള്ളം പാരിക്കണു. ഒരു ഗ്ലാസ് വെള്ളം പാരി, കുറച്ച് പാരിയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പാരി. നമുക്ക് പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ വലിയ സ്പൂണിൽ കുറേ കുറച്ചൊക്കെ പഞ്ചസാര എടുക്കണം. നമ്മൾ ഇതേക്ക് ഇട്ടെടുക്കുക. നല്ല മധുരം കിട്ടാൻ, മധുരം ഇട്ടുണ്ടെങ്കിലോട് ഇത് നല്ല രസം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഇട്ടതൊക്കെ പാടിയും കൂട്ടിയിട്ട് നമ്മളത് അടിച്ചെടുത്തു. അപ്പോൾ ഇനിയും ഇടാനുണ്ട്. ഇനി പാൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബൂസ്റ്റും പൊടി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, വായിക്കട്ട്. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് ഇതേപോലെ ക്ലാസ്സിക്കാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.